ലോകത്ത് ഇതുവരെ ആരും കാണാത്ത ആയുധങ്ങൾ യുക്രൈനെതിരെ റഷ്യൻ സൈന്യം ഉപയോഗിക്കുന്നതായി സൂചന. സൈനിക വാഹനങ്ങളിൽ നിന്ന് തുടുക്കാവുന്ന ഇസ്കാൻഡർ M ഹ്രസ്വദൂര മിസൈലാണ് ഇത്തരത്തിൽ വിചിത്രമായ ആയുധമെന്ന് ലോകം വിശേഷിപ്പിക്കുന്നത്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ നിർവീര്യമാക്കാനും ഊഷ്മാവിനെ പിന്തുടർന്ന് ലക്ഷ്യം ഭേദിക്കാനും ശേഷിയുള്ള ഈ മിസൈലുകൾ ഏതൊരു പ്രതിരോധ സംവിധാനത്തെയും കബളിപ്പിക്കാൻ ശേഷിയുള്ളവയാണെന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തെ ഉദ്ധരിച്ചുകൊണ്ട് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതാണ്ട് കേവലം ഒരടി മാത്രം നീളവും അമ്പിനെ പോലെ ആകൃതിയും വെളുപ്പും ഓറഞ്ച് നിറവുമുള്ള വാൽഭാഗവുമാണ് ഇസ്കാൻഡർ M മിസൈലിന്റെ പ്രത്യേകത. അതിർത്തികളിൽ പലയിടത്തു നിന്നും റഷ്യൻ സൈനിക വാഹനങ്ങൾ ഉപയോഗിച്ചാണ് ഇസ്കാൻഡർ M ബാലിസ്റ്റിക് മിസൈൽ തൊടുക്കുന്നത്. വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ പരിധിയിൽ വരുന്നുവെന്ന് തിരിച്ചറിഞ്ഞാൽ പ്രത്യേകം റേഡിയോ സിഗ്നലുകൾ പുറപ്പെടുവിച്ച് വ്യോമ പ്രതിരോധ മിസൈലുകളെ കബളിപ്പിക്കുവാൻ ഇസ്കാൻഡർ M സാധിക്കും. ഈ മിസൈലിൽ നിന്നുള്ള ഊഷ്മാവ് പുറത്തേക്ക് വരാതിരിക്കാനുള്ള സംവിധാനവും ഇതിലുണ്ട്. റഷ്യൻ ഇസ്കാൻഡർ മിസൈലുകളെ പ്രതിരോധിക്കുന്നതിൽ യുക്രൈൻ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് തുടർച്ചയായി പിഴവുകൾ സംഭവിക്കുന്നുണ്ട്. ഇസ്കാൻഡർ മിസൈലുകളുടെ സവിശേഷതയാണ് ഇത് വ്യക്തമാക്കുന്നത്. ഏതാണ്ട് 320 കിലോമീറ്റർ ദൂരെയുള്ള ലക്ഷ്യത്തിലേക്ക് വരെ ഇസ്കാൻഡറിനെ തൊടുക്കാൻ സാധിക്കും. ഖര ഇന്ധന റോക്കറ്റ് മോട്ടോറാണ് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. മൊബൈൽ ലോഞ്ചറുകളിൽ നിന്ന് 2 ഇസ്കാൻഡർ മിസൈലുകളെയാണ് ഒരേ സമയം വിക്ഷേപിക്കാൻ സാധിക്കുക. 2 ആഴ്ചയ്ക്ക് മുൻപാണ് സമൂഹ മാധ്യമങ്ങളിൽ അമ്പിന്റെ ആകൃതിയിലുള്ള ഈ മിസൈലുകളുടെ ചിത്രങ്ങൾ പ്രചരിച്ചത്. വലുപ്പവും ആകൃതിയും കണ്ട ഇത് ക്ലസ്റ്റർ ആയുധങ്ങളിൽ നിന്നുള്ള ബോംബുകളാണെന്ന് ആദ്യം തെറ്റിദ്ധരിച്ചു. ബ്രിട്ടീഷ് സേനയിൽ 22 വർഷം സൈനികനായിരുന്ന, ഇറാഖിലെയും ആഫ്രിക്കയിലെയും പല സംഘർഷ മേഖലകളിൽ ബോംബ് വിദഗ്ധനായി സേവനമനുഷ്ഠിച്ച റിച്ചർഡ് സ്റ്റീവൻസൺ വളരെ വ്യക്തമായ ഒരു കാര്യം ലോകത്തോട് പറഞ്ഞു. ഇത്തരമൊരു ആയുധം താൻ ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ബോംബ് വിദഗ്ധരുടെ ഓൺലൈൻ കൂട്ടായ്മയിൽ ഇതിന്റെ ചിത്രങ്ങൾ റിച്ചാർഡ് പോസ്റ്റ് ചെയ്തു. അവിടെയും ആർക്കും ഈ ആയുധത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. തങ്ങളുടെ പ്രതിരോധ സാങ്കേതിക വിദ്യ എത്രത്തോളം രഹസ്യമായിട്ട് റഷ്യയ്ക്ക് സൂക്ഷിക്കാൻ കഴിയുന്നു എന്നതിന്റെ തെളിവാണ് ഈ വിദഗ്ധമായ ആയുധം എന്നാണ് റിച്ചർഡ് പറയുന്നത്. അതുകൊണ്ട് തന്നെ റഷ്യ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപകടകാരിയാണെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു. അതിതീവ്രമായ ഇത്തരത്തിൽ ഒരുപാട് ആയുധങ്ങൾ റഷ്യൻ സൈന്യത്തിന്റെ ഭാഗമായി ഉണ്ടാകുമെന്നും കരുതപ്പെടുന്നു.